ഇരുപത്തേഴാം ഡാമിന്റെ പ്രത്യേകത എന്താ? ലൈലത്തുൽ ഖദർ അന്നാ ഇല്ലേ ഉസ്താദേ? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്രാകമ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫ് ശഹർ. അന്നാണ് ലൈലത്തുൽ ഖദർ അല്ലേ? ആരാ പറഞ്ഞ അന്നാണ്? ഇരുപത്തേഴാം ഡാമിന്റെ അന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് ആരാ നിനക്ക് പഠിപ്പിച്ചത്? അന്നാണ് എന്ത് ഉറപ്പുള്ളേ? റമദാൻ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ. അങ്ങനെ അഭിപ്രായമുള്ളവരുണ്ട്. റമദാൻ മാസത്തിലെ ഏതോ ഒരു ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നവരുണ്ട്. റമദാനിന്റെ അവസാനത്തെ പത്തിൽ 21, 23, 25, 27, 29 ഈ ഒറ്റ ഒറ്റ ആകപ്പെട്ട രാവുകളിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ചുകൂടെ കിടന്നിട്ട് പറയുന്നു, 7 പറയുന്ന സംഖ്യ അതിൽ അള്ളാഹിക്ക് ഇഷ്ടമുള്ള സംഖ്യയാണ് 7. കാരണം സുജൂദിന്റെ അവയവം 7 അസുഹാബുൽ കഹുഫ് 7 എന്റെ പ്രിയപ്പെട്ടവർ, ആഴ്ചയിലെ ദിവസങ്ങൾ 7 7 ആകാശം 7 ഭൂമി ഒരു മനുഷ്യന്റെ മുഖത്തുള്ള ദാരം 7 ഇങ്ങനെ 7 പരിഗണിച്ചുകൊണ്ട് 27 രാവിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാകാൻ സാധ്യത എന്ന് പറയുന്നു. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലൈലത്തുൽ ഖദർ ലഭിച്ചവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കിട്ടിയാൽ മതി എന്നെങ്കിലും. അൽഹംദുലില്ലാഹ്.